ഇരുപത്തൊന്നാം വയസ്സിൽ ദൂരദർശനിൽ കയറി ഇതുപോലെ അന്ന് ക്യാമറ ഇല്ല, മൈക്കിൽ ക്യാമറ ഇല്ല, മൈക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബന്ധം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, താരയുടെ മക്കൾ ഡാൻസ് പഠിക്കുമായിരുന്നു. അതിനും പുറമെ അന്ന് അമ്മ ടി വിയിൽ ചെറുതായിട്ട് വന്നു തുടങ്ങിയ സമയം ടി വി കാണുന്നതിനേക്കാൾ തമാശയായിരുന്നു ആക്ച്വലി അമ്മ. താരയെടുത്ത് പറഞ്ഞിട്ടിരുന്നു, കാരണം അമ്മയൊരു ഒരു നടിയെന്നും സംഗീതജ്ഞനൊക്കെ കാട്ടിൽ നമ്മുടെ പിള്ളേരെ ആയിട്ട് വലിയ കൂട്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത് വലിയ സ്നേഹമായിരുന്നു. കുറേ ആൾക്കാരെ രസിപ്പിച്ചു, നല്ലൊരു കലാകാരി. ഓരോരുത്തർക്കൊരു സമയമുണ്ടല്ലോ, നമ്മുടെ റോള് കഴിഞ്ഞു, അമ്മയുടെ റോള് കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇല്ല ഞാൻ കുറേ നാളായി പോയി. കാരണം വെച്ചാൽ ഞാൻ പൊതുപ്രവർത്തനമായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കലാരംഗത്ത് നിന്ന് മാറി നിന്നു. മാറി നിന്നപ്പോഴത്തേക്ക് അമ്മയെ കൂടുതലും കാണുന്നത് സ്ക്രീനിലൂടെയാണ്. ഞങ്ങൾ ഞാനിങ്ങനെ അമ്മ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, ഞാൻ എല്ലാവരെയും ചേച്ചി എന്ന് വിളിക്കത്തുള്ളൂ, ചേച്ചി എന്ന് ചേട്ടാ എന്ന് വിളിക്കും. അപ്പോൾ സിന്ധു എന്നോട് എപ്പോഴും ചോദിക്കും, അച്ഛൻ എന്തോന്ന് ചോദിച്ചു, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രായമില്ല. ഞാൻ ആയിക്കോട്ടെ, പക്ഷെ വലിയൊരു നല്ല കലാകാരി, ഇത്ര ആയുസ് കൊടുത്തല്ലോ, അത് തന്നെ വലിയ സന്തോഷമാണ്. ഈ പ്രായം ചെന്നിട്ട് പലരും സ്ക്രീനിൽ വരുന്നത് വളരെ ചുരുക്കമായിട്ടാണ്, വന്നിട്ട് അവർ ശോഭിക്കാനും കഴിയുന്നു. കാരണം ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ്. മുത്തശ്ശി അമ്മ എന്നാ മുത്തശ്ശി നരി എന്തൊക്കെയാണ് വിളിക്കുന്നത് ചേച്ചി. അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്. കാരണം ചിലർ ചെറുപ്പത്തിലാണ്, ചിലർക്ക് സെക്കൻഡ് ഇന്നിങ്സിലാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അമ്മ വലിയൊരു കലാകാരിയാണ്, അത് സംഗീതത്തിൻ്റെ മേഖലയിൽ. പക്ഷേ സ്ക്രീനിൽ വന്ന് സെക്കൻഡ് ഇന്നിങ്സിലാണ് ശോഭിച്ചത്. എനിവേ, ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ചിരി എന്ന് വെച്ചാൽ അത് ഫുൾ ഓഫ് എനർജി ആയിരുന്നു. അത് സാധാരണ പ്രായം ചെന്ന്, ഞാൻ ഇനി പ്രായം ചെന്ന് ഇനി വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കാലത്താണ് ഇവരിറങ്ങിയിട്ട്. കാരണം കലാകാരന്മാർക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല. വളരെയധികം കുറെ ആൾക്കാരെ രസിപ്പിച്ച ഒരു കലാകാരി. എന്നാലും നിത്യശാന്തി നേരുന്നു. നമസ്തേ.